ഓലയമ്പാടി പെരുവാമ്പ റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 2 മുതൽ ഓട്ടോറിക്ഷ ഇതുവഴി ഓട്ടം നിർത്തി പ്രതിഷേധിക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ 4-5 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഓലയമ്പാടി പെരുവാമ്പ റോഡ് തകർന്നുകിടക്കുന്നു. ഇതുവഴിയുള്ള യാത്ര ഏറെ പ്രയാസകരമായി മാറിയിരിക്കുകയാണ്. പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂൾ, ചട്ടോൾ സ്കൂൾ, ബാങ്ക്, ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നിത്യേന നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ഇതിനകം നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നുകഴിഞ്ഞു. റോഡ് തകർന്ന് ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായ സാഹചര്യത്തിൽ ജനുവരി 2 മുതൽ ഇതുവഴിയുള്ള സർവീസ് നിർത്തിവെക്കുകയാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. ഈ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു വർക്കും നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധവുമായിട്ട് ഓലയമ്പാടിയിലെയും പെരുവാമ്പയിലെയും ഓട്ടോ ടാക്സികൾ ഈ വരുന്ന ജനുവരി 2 മുതൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ വരെ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തൊട്ടടുത്ത കക്കറ, വെള്ളോറ, കാര്യപ്പള്ളി തുടങ്ങിയവർ ആശ്രയിക്കുന്ന ബാങ്കാണ് ഗ്രാമീണ ബാങ്ക്. അവിടെ ATM കൗണ്ടറിന് പോലും അവർ ആശ്രയിക്കേണ്ടത് ഈ ഓലയമ്പാടിയിലേക്കാണ്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത മൃഗാശുപത്രി, ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക്, സ്കൂളിലേക്ക്, ചട്ടോൾ സ്കൂളായാലും പെരുവാമ്പ സ്കൂളായാലും ഇതിലൂടെ നിരവധി വാഹനങ്ങൾ, 3 ബസ് വരെ റൂട്ടിലെ ഈ റോഡ് ഇതുവരെ തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു റിപ്പയറോ ഒന്നും ചെയ്യാത്തതിലാണ് ഈ ഒരു പ്രതിഷേധവുമായിട്ട് ജനങ്ങളെ മൊത്തം സംഘടിപ്പിച്ചുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നത്. ജനുവരി 17 മുതൽ മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്ര ഉത്സവത്തിന് തുടക്കമാകും. ഇതിനു മുൻപ് തന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ഇവർ പറയുന്നു. റോഡ് ടാറിങ്ങിനായി MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാറെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് 10 ലക്ഷം രൂപ കൂടി ടാറിങ്ങിനായി അനുവദിച്ചിട്ടുണ്ട്. 29-ന് ചേരുന്ന ഭരണസമിതി യോഗത്തിനുശേഷം പ്രവൃത്തി ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പറഞ്ഞു. അതിന്റെ ശോച്യാവസ്ഥ നമുക്കെല്ലാം അറിയുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് ടെൻഡർ വെച്ചുവെങ്കിലും അതിൻ്റെ കരാറെടുക്കുവാൻ ആരും തയ്യാറായി വന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഭരണസമിതിയുടെ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് ടെൻഡർ ഇടുകയും ടെൻഡർ എടുക്കുവാൻ ഒരാൾ തയ്യാറായി വരികയും ചെയ്തു. അത് 23-ാം തീയതി ടെൻഡർ ഓപ്പൺ ചെയ്തു. 29-ാം തീയതി ഭരണസമിതിയുടെ അംഗീകാരത്തോടുകൂടി പ്രവൃത്തി നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. 29-ാം തീയതിയിലെ ഭരണസമിതി കഴിഞ്ഞാൽ 30-31 തീയതിയോടുകൂടി തന്നെ അതിൻ്റെ എഗ്രിമെൻ്റ് നടപടി ക്രമങ്ങൾ ആരംഭിച്ച് ജനുവരി 1-ാം തീയതിയോടുകൂടി തന്നെ വർക്ക് ആരംഭിക്കാൻ സാധിക്കും. ജനുവരി 15-ോടുകൂടി തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നുള്ളതാണ് കരാറുകാരൻ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ജനുവരി 15-ോടുകൂടി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.